പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണം രണ്ടു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ശമ്പള പെൻഷൻ കമ്മീഷനെ പോലും നിയമിക്കാതെ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. മുൻകാലങ്ങളിൽ ശമ്പള പെൻഷൻ പരിഷ്കരണ അർഹതാ ദിനത്തിന് ഒരു വർഷം മുൻപെങ്കിലും പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചിരുന്നു. അർഹതപ്പെട്ട 22% ക്ഷാമാശ്വാസം സർക്കാർ തടഞ്ഞുവച്ചതുകൊണ്ട് നാമമാത്രമായി പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാർ ഈ വിലക്കയറ്റ സമയത്ത് വളരെയധികം കഷ്ടപ്പെടുകയാണ്. KSRTCക്ക് പിന്നാലെ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് KSEBയും. തുക സ്വരൂപിച്ചില്ലെങ്കിൽ വൈകാതെ പെൻഷൻ വിതരണവും വിരമിക്കൽ ആനുകൂല്യങ്ങളും മുടങ്ങും. സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ ഈ തുക കണ്ടെത്താൻ ഘട്ടംഘട്ടമായി യൂണിറ്റിന് 4 രൂപയെങ്കിലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടിയും വരും. KSEB പെൻഷൻ വിതരണം സംബന്ധിച്ച് സർക്കാരും KSEBയും ജീവനക്കാരുടെ സംഘടനയും ചേർന്ന് ഒപ്പുവെച്ച കരാർ വ്യവസ്ഥകൾ സർക്കാരും KSEBയും ലംഘിച്ചതാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. KSEBയുടെ പ്രതിമാസ വരുമാനത്തിൽ നിന്നാണ് പെൻഷനും വിതരണം ചെയ്യുന്നത്. KSEB ഈടാക്കി സർക്കാരിന് നൽകുന്ന വൈദ്യുതി തീരുവ പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്കുള്ള സർക്കാർ വിഹിതമായി തുടർന്നും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ മന്ത്രി K.കൃഷ്ണൻകുട്ടി ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ധനവകുപ്പ് ഈ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് മസ്റ്ററിംഗ് 60% പൂർത്തിയായി. പ്രത്യേക തീയതി നൽകി ജില്ല തിരിച്ച് മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മസ്റ്ററിംഗിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. 15 October നടപടി പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. തിരുവനന്തപുരം ജില്ലയാണ് മസ്റ്ററിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. 80% വിരലടയാളം പതിയാത്തവർ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ കാര്യത്തിൽ ഉടൻ സർക്കാർ തീരുമാനമെടുക്കും. 1st പതിനെട്ട് മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു മസ്റ്ററിംഗ്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ 3rd വരെ നടക്കും. 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർകോട് ജില്ലകളിലാണ് മസ്റ്ററിംഗ്. നേരിട്ട് എത്തിച്ചേരാനാകാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തും. നിശ്ചിത തീയതികളിൽ ഹാജരാകാതിരുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ഇതര സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അവിടുത്തെ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്താം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.